പലരും പലരെയും പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ സത്യത്തിൽ സാറായിരുന്നില്ല അത്. ഇത് പുലി കാട്ടിലെ രാജാവ് സിംഹമല്ലേ സത്യനാരായണ? പുലി വെറും പ്രജ, ഒരർത്ഥത്തിൽ നീയല്ലേ രാജാവ്? ISL 7 സീസണിലെ ആദ്യ മത്സരമായ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK മോഹൻ ബഗാന്റെ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം വീഡിയോ അവസാനം വരെ കാണുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും പ്രെഡിക്ഷനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK മോഹൻ ബഗാൻ ഇത് വെറും രണ്ട് ടീമുകളുടെ മത്സരം മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ആരാധക കൂട്ടങ്ങളുടെ പോരാട്ടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ദ ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്ന് ഈ മത്സരത്തിനെ വിശേഷിപ്പിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ വിജയവും ഫൈനലിലെ തോൽവിയുടെ മധുര പ്രതികാരം കൂടിയാണ്. ഫൈനലിലെ തോൽവിക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ATKക്കെതിരെ തോറ്റിട്ടില്ല. 3 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചപ്പോൾ 3 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് 8 ഗോളും ATK മോഹൻ ബഗാൻ 4 ഗോളും നേടിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ATKക്കെതിരെയുള്ള ഇരു മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച സന്ദേശ് ജിങ്കൻ ഇപ്രാവശ്യം ATK മോഹൻ ബഗാന് വേണ്ടിയാണ് പന്ത് തട്ടുന്നത്. ഒരു വിദേശ താരത്തിന് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങൾക്ക് ടീമുമായി സെറ്റാവാനുള്ള സമയം കിട്ടിയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതേസമയം ATK മോഹൻ ബഗാൻ ഇന്ത്യയിൽ പരിചയമില്ലാത്ത ഒരു വിദേശ താരത്തിന് മാത്രമേ ടീമിൽ എത്തിച്ചിട്ടുള്ളൂ. നിലവിലെ ISL ചാമ്പ്യന്മാരായ അത്ലറ്റിക്കോ ഡി കൊൽക്കട്ടയും നിലവിലെ ഐ ലീഗ് ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ ലയിച്ചാണ് ATK മോഹൻ ബഗാൻ രൂപപ്പെടുന്നത്. ഇനി നമുക്ക് ഇരു ടീമുകളുടെയും ആദ്യ 11 നോക്കാം. ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സ്. ആൽബിനോ ഗോമസ്, ജെസൽ കാർണറോ, കോസ്ത, ബെക്കറി കോണെ, നിഷു കുമാർ, വിസന്റെ ഗോമസ്, രാഹുൽ KP, സഹൽ, ഫക്കുണ്ടോ പെരേര, നോറം, ഗാരി ഹൂപ്പർ. ഇവരിൽ ഫക്കുണ്ടോ പെരേര കളിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. 18-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ക്വാറന്റൈൻ അവസാനിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ആദ്യ മത്സരം കളിച്ചില്ലെങ്കിൽ ഇടോ ആദ്യ 11-ൽ ഇടം നേടിയേക്കും. ATK മോഹൻ ബഗാലിലേക്ക് വരുമ്പോൾ അരിന്ദം, ജിങ്കൻ, തിരി, പ്രീതം കോട്ടാൽ, കാൾ മക്യൂം, പ്രബീർ ദാസ്, ജാവി ഹെർണാൻഡസ്, മൈക്കൽ സുസേരാജ്, ഡേവിഡ് വില്യംസ് ആൻഡ് റോയ് കൃഷ്ണ. ഗുരുതരമായ പരിക്ക് മൂലം ATK മോഹൻ ബഗാന്റെ മലയാളി താരമായ ജോബി ജസ്റ്റിന് സീസൺ മുഴുവനായി തന്നെ നഷ്ടപ്പെടും. അതോടൊപ്പം ATK മോഹൻ ബഗാന്റെ ചില താരങ്ങൾക്ക് പരിക്കുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്രീ സീസൺ മത്സരങ്ങൾ ഉപേക്ഷിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇനി നമുക്ക് ഹെഡ് ടു ഹെഡ് നോക്കാം. 14 മത്സരങ്ങളാണ് ഇരു ടീമുകളും തമ്മിൽ കളിച്ചത്. അതിൽ 5 മത്സരങ്ങൾ ATKയും 4 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സും ജയിച്ചപ്പോൾ 5 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഇതുവരെ ATK കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു ഉദ്ഘാടന മത്സരത്തിൽ പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാന 2 ഉദ്ഘാടന മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് വിജയിച്ചത്. ചരിത്രത്തിലും ടീമിലും ഒരുപിടി മുന്നിലാണ് ATK മോഹൻ ബഗാൻ. അതേസമയം അവസാന 3 സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കാൻ ATKക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ട ഒന്നാണ്. പക്ഷേ ചരിത്രത്തിന് ഫുട്ബോളിൽ ഒരു സ്ഥാനവുമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ജയിക്കാം. 1-ഓ 2-ഓ ഗോളിന്റെ മാർജിനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്നാണ് ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രെഡിക്ഷനും വിലയേറിയ അഭിപ്രായവും താഴെ കമന്റ് ചെയ്യൂ. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.